ചില കലാകാരന്മാരുണ്ട്, പൈസയോട് ആർത്തി കാണിക്കാത്തവർ, കലയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവർ. കിട്ടുന്ന റോളുകളെല്ലാം അവർ അഭിനയിക്കും, അഭിനയിച്ച റോളുകളെല്ലാം അവർ ശ്രദ്ധ നേടും. പക്ഷേ പണം നേടുന്ന കാര്യത്തിൽ അവർ പിന്നോക്കമായിരിക്കും. കണക്ക് പറഞ്ഞ് പണം മേടിക്കാൻ അവർക്ക് അറിയില്ല. കാരണം അവർ ആ കലയെ സ്നേഹിക്കുന്നു. അഭിനയം എന്ന കലയെ ഏറെ സ്നേഹിച്ച ഹാസ്യ നടനാണ് കടുവാക്കുളം ആന്റണി. 2001 ഫെബ്രുവരി 4 വിട പറഞ്ഞു പോയ കടുവാക്കുളം ആന്റണി. ആന്റണി ജനിച്ചത് കുട്ടനാട്ടിൽ. തൊമ്മന്റെയും അന്നാമ്മയുടെയും മകൻ. 2 വയസ്സുള്ളപ്പോൾ ആന്റണിയുടെ കുടുംബം കോട്ടയത്തെ കടുവാക്കുളത്തെത്തി. പിന്നീട് കടുവാക്കുളം ആന്റണിയുടെ പേരിൽ അറിയപ്പെട്ടു. ആന്റണി സ്വകാര്യ ധനമിടപാട് സ്ഥാപനം നടത്തിയിരുന്നു കടുവാക്കുളത്ത്. എങ്കിലും അദ്ദേഹത്തിൻ്റെ അന്തിമ ലക്ഷ്യം സിനിമയായിരുന്നു. അദ്ദേഹം എൻ എൻ പിള്ളയുടെ നാടക ട്രൂപ്പിലെ, അതായത് വിശ്വ കേരള കലാസമിതിയിൽ പ്രമുഖ നടനായി മാറി. വിശ്വ കേരള കലാസമിതിയിലെ അഭിനയമാണ് അദ്ദേഹത്തെ രക്ഷിച്ചത്, അദ്ദേഹത്തെ സിനിമയിലേക്ക് ആനയിച്ചത്. എൻ എൻ പിള്ളയുടെ റെക്കമെൻഡേഷനിൽ തന്നെയാണ് അദ്ദേഹം സിനിമയിലെത്തിയത്. ഭക്തകുചേലയാണ് ആദ്യ ചിത്രം. ആദ്യ ചിത്രത്തിലൂടെ തന്നെ അദ്ദേഹത്തിന് മികച്ച ഹാസ്യനടനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചു. ഭക്തകുചേലയിൽ കുട്ടിപ്പട്ടർ എന്ന കഥാപാത്രത്തെയാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചർ ഇട്ട ഒരുപാട് ചിത്രങ്ങൾ, 200-ലധികം ചിത്രങ്ങൾ ഇറങ്ങി. അരമന വീടും 500 ഏക്കറുമാണ് അദ്ദേഹം അഭിനയിച്ച അവസാന ചിത്രം. ഭൂമിയുടെ മാലാകയിലെ ജിമ്മി, കായംകുളം കൊച്ചുണ്ണിയിലെ ബാവ, അഗ്നിപുത്രയിലെ പാച്ചുവെള്ള, ഇരുട്ടിൻ്റെ ആത്മാവിലെ ജോത്സ്യൻ, ബിരുദൻ ശംഖുവിലെ കൃഷ്ണൻ, പുന്നപ്രവയലാറിലെ വേലായുധൻ തുടങ്ങി എത്രയെത്ര കഥാപാത്രങ്ങൾക്കാണ് കടുവക്കുളം ആന്റണി ജീവൻ കൊടുത്തത്. എത്രയെത്ര ഹാസ്യ കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹം നമ്മെ പൊട്ടിച്ചിരിപ്പിച്ചു. ദയനീയമായിരുന്നു നടൻ്റെ അന്ത്യം. ദയനീയം എന്ന് വെച്ചാൽ വല്ലാത്ത ദയനീയമായ ഒരവസ്ഥ. 2000 നവംബർ 19 അദ്ദേഹത്തിന് പക്ഷാഘാതം വന്നു. പക്ഷാഘാതം വന്ന് അദ്ദേഹം ദീർഘകാലം കിടപ്പിലായിരുന്നു. 2001 ഫെബ്രുവരി 4 അദ്ദേഹം വിട പറഞ്ഞു പോയത്. അദ്ദേഹം വിട പറയുമ്പോൾ ഭാര്യ ബിയാട്രിസ് ആന്റണിയും മക്കൾ തോംവ്യാസും സോണിയയും ഒക്കെ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. കാരണം അഭിനയിച്ച സിനിമകളിൽ നിന്നും പണമുണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. അദ്ദേഹത്തെ പലരും വണ്ടിച്ചെക്ക് നൽകി പറ്റിച്ചു. വണ്ടിച്ചെക്ക് നൽകി പറ്റിച്ചപ്പോഴൊക്കെ അദ്ദേഹം പിണങ്ങിയില്ല. തൻ്റേതായ സ്വതസിദ്ധമായ ചിരിയോടുകൂടി അദ്ദേഹം വണ്ടിച്ചെക്കും വാങ്ങി മടങ്ങിപ്പോയി. കടുവാക്കുളം ആന്റണിയുടെ അഭിനയത്തെ എങ്ങനെ വിലയിരുത്താം? വളരെ സിമ്പിളാണ്. ശബ്ദ വൈചിത്രം കൊണ്ട് ഹാസ്യം ഉണ്ടാക്കിയ നടൻ, മുഖഭാവങ്ങളുടെ ധാരാളിത്തം കൊണ്ട് ഹാസ്യരസം ഉണ്ടാക്കിയ നടൻ, അതാണ് കടുവക്കുളം ആന്റണി.